ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റപ്പായേ കൽവാരി കുന്നിന്മേ എൻ പേർ കായ്ച്ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റപ്പായേ പട്ടാളക്കാരും യഹൂദന്മാരും ഈശോയെ എത്രമാത്രം വേദനിപ്പിച്ചു, അവഹേളിച്ചു, പ്രകോപിപ്പിച്ചു. എല്ലാം സ്നേഹത്തിൻ്റെ തീ കെടുത്തിക്കളയുവാൻ വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയായിരുന്നു. ഈശോ എത്ര മണിക്കൂറാണ് ജീവനോടെ കുരിശിൽ കിടന്നത്, വേദന സഹിച്ചത്. പക്ഷേ ഈശോ ശാന്തനായിരുന്നു, പ്രകോപിതനായില്ല, എല്ലാം സഹിച്ചു. കുരിശിൽ കിടക്കുമ്പോഴും ഈശോ തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കാൻ കുരിശിൽ നോക്കിയാൽ മതി. കൈകൾ വിരിച്ചു പിടിച്ച്, ശരീരത്തിൽ വേദന സഹിച്ച്, ഹൃദയത്തിൽ സ്നേഹം നിറച്ച് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഈശോ. എല്ലാം ചെയ്തു തരുന്ന ഭാര്യ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുവരുത്തിയാൽ ക്ഷമിക്കുന്ന ഒരു ഭർത്താവാണോ ഞാൻ? ഭർത്താവിന്റെ അധ്വാനത്തെ കാണാതെ എപ്പോഴും പരാതി പറയുന്ന ഒരു ഭാര്യയാണോ ഞാൻ? സ്നേഹിക്കാനും ക്ഷമിക്കാനും കരുണ കാണിക്കാനും നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്. ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുവാൻ മടിയുള്ള വ്യക്തിയാണോ ഞാൻ? ചെറുതായെന്ന് നോന്താൽ മോശക്കാരനോ മോശക്കാരിയായാൽ പ്രകോപിതയാകാറുണ്ടോ ഞാൻ? കുടുംബത്തിലുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഞാൻ? സുഖസൗകര്യങ്ങളിൽ മാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകാതെ ദൈവമായുള്ള നിരന്തരമായ ബന്ധം പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. അതാണ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മൾക്ക് നൽകുന്ന സന്ദേശം.